അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിടിക്കേണ്ടതെന്ന് പറയാനും ഈ വിരൽ ഓപ്പൺ ആക്കുക, കണ്ടോ? ഈ വിരൽ വിട്ട് കഴിഞ്ഞാൽ ഇത് താഴും, റിലീസായി, കണ്ടോ? ഞാനിപ്പം ടൈറ്റ്. ഹൈ ഫ്രണ്ട്സ്, കമോണ ആംഗിൾസിന്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മച്ചന്മാർ രണ്ടുപേരും വന്നിട്ടുണ്ട്. ബ്രോ പേരെങ്ങനായിരുന്നു? സഞ്ജയും ഭാഷയാണ് വന്നിരിക്കുന്നത്. അവര് എവിടെ സ്ഥലം? എവിടെ? പാലക്കാട്. പാലക്കാട്. അവര് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. രണ്ടുപേർക്കും കാസ്റ്റിംഗ് അറിയാവും? അറിയത്തില്ല. ആദ്യമായിട്ടാണ്, തുടക്കമാണ്. ആസ് എ ബിഗിനർ അവരെ നമ്മുടെ ഈ ട്രെയിനിങ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഷോപ്പിന്റെ താഴെ ട്രെയിനിങ് എന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. സോ നിങ്ങൾ കണ്ടോണം, നല്ല അടിപൊളിയായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോകാം. നമ്മൾ ആദ്യമേ തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിങ്ങനെ വിരൽ വെക്കുക, ഈ വെയില് പൊക്കുക. വെയില് പൊക്കിയതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ, നേരെ ഇങ്ങനെ ബാക്കിലോട്ടാണ്, കണ്ടോ? ഇങ്ങനെ ബാക്കിലോട്ടാക്കിട്ട് ഈ ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ ബാക്കിൽ തന്നെ നമ്മുടെ ബാക്കിൽ ക്ലിയർ ആണോ എന്ന് നോക്കണം. ബാക്കിൽ എന്തെങ്കിലും ആരെങ്കിലും നിപ്പുണ്ടോ, അല്ലെങ്കിൽ മരം വല്ലതും ചാനിപ്പുണ്ടോ എന്നെല്ലാം നോക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ പൊസിഷനിൽ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ വിരൽ റിലീസ് ചെയ്യണം, കേട്ടോ? കാണിച്ചു തരാം, കണ്ടോ? അവിടെ വന്നപ്പോൾ നമ്മൾ വിരൽ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് താക്കണം, കണ്ടോ? താത്തിട്ട് നമ്മൾ പെയ്യെ ഇതിങ്ങനെ റിട്രീവ് ചെയ്ത് ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ അനക്കി കൊടുക്കണം. ഇതിന്റെ അറ്റം ഇങ്ങനെ ടിപ്പ് ഇങ്ങനെ അനക്കി. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം വരത്തില്ല, പെയ്യെ പെയ്യെ വന്നോളൂ, കേട്ടോ? നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ പെയ്യെ അനക്കി കൊടുക്കണേ. സോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ വിരൽ വെച്ചിട്ട്, കണ്ടോ, ജസ്റ്റ് ഫോർ എ സപ്പോർട്ട് ഈ പെയ്യിൽ ഓപ്പൺ ആവും, കണ്ടോ? ഈ ബെയിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് നേരെ ബാക്കിലോട്ട് എടുക്കും. ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുക. കാസ്റ്റ് ചെയ്ത് അവിടെ വീണല്ലോ. എന്നിട്ട് നമ്മൾ ഈ ബെയിൽ അടയ്ക്കുക. ബെയിലീസ് ആവും. ഇത് അടച്ചിട്ട് നമ്മൾ പെയ്യ് ഈ 45 ഡിഗ്രിയിൽ, കണ്ടോ, ഈ ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ പെയ്യെ ഇങ്ങനെ അനങ്ങിക്കൊടുക്കും. കൂടെ തന്നെ ജസ്റ്റ് അത് നിങ്ങൾക്ക് പെയ്യെ വരും, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. ആ സമയത്ത് ഈ ഇങ്ങനെ ഇങ്ങനെ താളം തള്ളി നമ്മുടെ പ്രോഗ് വരും. പ്രോഗ് ആയാലും ലൂറിന് നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, മിക്ക ലൂറിനും ആക്ഷൻ ഉണ്ട്. സോ നമ്മൾ അതിപ്പോൾ വരുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് പ്രോയിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഇതിനകത്ത് വേറെ കാര്യം എന്ന് പറയാം, നമ്മളെപ്പോഴും ഒരു റോഡ് റീലും കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഈ ഗൈഡുകൾ സ്ട്രെയിറ്റ് ആണോ എന്ന് ചെയ്യുക, കണ്ടോ? ഇതിപ്പോ നേരെ ഇരുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. നേരെ ഇരുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിലോട്ട് നിങ്ങൾ ഒരു പൊസിഷനിൽ എറിയുവാണെങ്കിൽ അത് നേരെ ലെഫ്റ്റിലോട്ട് പോകും. ഇത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കേട്ടോ? അതെപ്പോഴും നോക്കിക്കോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഇട്ട് പഠിക്കുന്നതാണ് നല്ലത്. ആസ് എ ബിഗിനേഴ്സ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ഇട്ട് പഠിക്കുന്നതാണ് നല്ലത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വലത് കൈയാണ് വശമെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വേണം നിങ്ങളുടെ റോഡ് ഇരിക്കാൻ. അത് ഞാൻ എല്ലാ ആംഗിൾസിനോടും പറയുന്ന, പലരും എന്നെ കളിയാക്കി കഴിഞ്ഞ ഒരു ട്രെയിനിങ് വീഡിയോ കണ്ടിട്ട്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലാണ്, നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങളുടെ റോഡ് എപ്പോഴും നമ്മുടെ റൈറ്റ് ഹാൻഡിൽ, നമ്മുടെ പവർ നമ്മുടെ റോഡിലായിരിക്കണം. റീല് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, റിട്രീവ് ചെയ്യുന്ന ടൈം. ബാക്കിലോട്ട് എടുക്കുമ്പോൾ എങ്ങനെ ബാക്ക് ക്ലിയർ ആണോ നോക്കുക, ഇങ്ങനെ ചരിയത് സ്ട്രെയിറ്റ് പിടിക്കുക. ഓക്കെ, റൈറ്റ്, ഈ പൊസിഷൻ, ഈ പൊസിഷൻ റൈറ്റ് പൊസിഷനിൽ വരുമ്പോൾ കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്ത് പറ്റിയ അറിയാം? ഇപ്പൊ പറ്റിയത് ബാക്കിൽ നിന്ന് വിരൽ വിട്ടു, ബാക്കിൽ നിന്ന് വിരൽ വിടുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിപ്പോകും, ഒരിക്കലും ഇത് സ്ട്രെയിറ്റ് പോകില്ല. വൺ മോർ ടൈം. അതുപോലെ ഇത് റിട്രീവ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി ആണ്. ഓക്കെ, ആ അതെ, ഒരിക്കലും അത്രയും വിരൽ, കേട്ടോ? ആ സമയത്ത് ഇതൊന്ന് ലൂസ് ചെയ്യുക, ഇത് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്ത് ഈ ഇത്രയും ഇങ്ങനെ കിടക്കണം. അതിപ്പോ ലീഡർ ലൈൻ എടുത്തുണ്ട്, ആ ലീഡർ ലൈൻ എടുത്ത് ഇങ്ങനെ കിടക്കും, കേട്ടോ? അതുപോലെ തന്നെ നമ്മൾ ചെറുമീൻ വരാനും പിടിക്കാൻ തന്നെ ഇത് ഫുൾ ടൈറ്റ് ചെയ്യണേ, ഈ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്യണേ. ഓക്കെ, ഇത് പിടിച്ചു ഇവിടെ ഓപ്പൺ ആക്കി, പേര് ഓപ്പൺ ആക്കി, ഈ പൊസിഷനിലെത്തും നമ്മളെ വെള്ളം യൂസ് ചെയ്യണം. ഇത് നമ്മള് ഈ നേരത്തെ നമ്മൾ ഇവിടെ, അത് നിങ്ങൾ ഒത്തിരി ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്, മനസ്സിലായോ? ഒത്തിരി ഫ്രണ്ടിലെത്തുമ്പോൾ ഈ കാലിന്റെ ഉള്ളി ഒന്ന് വരും, മനസ്സിലായോ? നമ്മൾ ഈ ഒരു പൊസിഷനിൽ, അതൊന്നും ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. ഒരു ഒരു റൗണ്ട് കൂടെ റിട്രീവ് ചെയ്യും, ഒരു റൗണ്ട് കൂടെ കാസ്റ്റ് ചെയ്യുമ്പോൾ റെഡി ആയി. ടെൻഷൻ അടിക്കണ്ട, വളരെ കൂൾ മൈൻഡ്, കൂൾ കൂൾ, കേട്ടോ?
ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതേ പിടിക്കില്ല, ഹാൻഡില്ല, അതേ പിടിക്കില്ല. ടെൻഷൻ അടിക്കാതെ വളരെ ഫ്രീ മൈൻഡ്, ഒരു ടെൻഷനും വേണ്ട. ഇതെന്താ ഇപ്പൊ മനസ്സിലായോ? ടെക്നിക്കൽ വീഡിയോ. വളരെ ടെൻഷൻ ഇല്ലാതെ നമ്മൾ ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ കൈ വരും. നമ്മൾ ഈ ടെൻഷൻ പേടി എന്തിനാ പേടിക്കുന്നത്? ഇതിപ്പോ നമ്മൾ വീട്ടിൽ ചെന്നാലും കുറച്ച് ഇതുപോലുള്ള ഓപ്പൺ സ്പേസിൽ ഇട്ടിട്ട് ഒന്ന് എറിഞ്ഞ് പഠിക്കുക, ഈസി അല്ലേ കേട്ടോ. അപ്പം ക്ലിയർ അല്ല, പ്രോയെ പഠിപ്പിക്കണം. ഏഹ് അല്ല, പഠിപ്പിക്കാൻ പഠിപ്പിക്കണം. ഏഹ് ഒരാൾക്ക് അറിയല്ലോ, ഇപ്പൊ ടെക്നിക്കൽ വീഡിയോ. അതുപോലെ തന്നെ ഇതിപ്പോ ഉടക്കി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഉടക്കി ഇങ്ങനെ ടൈറ്റായി നിൽക്കുക. അങ്ങനെയുള്ളപ്പം ഒരു കാരണവശാലും നിങ്ങൾ റോഡിൽ ഇട്ടിങ്ങനെ വലിക്കോ റീലേ ഇട്ട് വലിക്കോ ചെയ്യരുത്. ഏഹ് ഇതെല്ലാം ഇതിനകത്തുള്ള പ്രിസിഷൻ എല്ലാം മീൻ പിടിക്കുമ്പോഴത്തേക്കൂട്ടല്ല ഒരിക്കലും ഉടക്കിട്ട് വരിക്കുന്നത്. നിങ്ങൾ ഇതുപോലൊരു കമ്പ് എടുക്കണം, ഇത്രയും വലുപ്പത്തിൽ ഒരു കമ്പ് എടുക്കുക, ഇതിങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്യുക, ഇത് ലൂസ് ആക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ ബെയിൽ പൊക്കിക്കുക, അല്ല ബെയിൽ പൊക്കിക്കുക, ബെയിൽ പൊക്കിയിട്ട് നമ്മൾ കുറച്ച് ലൂസ് ആക്കി അതിന്റെ ബെയിൽ ക്ലോസ് ചെയ്യും, ബെയിൽ ക്ലോസ് ചെയ്യും. ആ എന്നിട്ട് നമ്മൾ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വലിച്ചു നോക്കുക, വരുന്നില്ല, താഴോട്ട് വലിക്കുക, വരുന്നില്ല, ഇങ്ങനെ വലിച്ചു നോക്കുക. ഇതിന്റെ ഇടയിൽ എപ്പോഴേലും ഒക്കെ വരും. സപ്പോസ് ഇതിന്റെ ഇടയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് വലിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. എങ്ങനെ? ഈ കമ്പെ പിടിച്ച് വലിച്ചു പൊട്ടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡ് കട്ട് ചെയ്യേണ്ട ഒരു കട്ട് ചെയ്യുന്നു. ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന സാധനം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചെന്നാതി വരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ. എത്ര ടൈം എടുത്തു ബ്രോ? 5 മിനിറ്റ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ.